Hi friends, welcome to Simi's Family Vlogs. This recipe is a vendakka fry. This is a vegan ingredient. ശേഷം ഇതിനെ നാലായിട്ട് പിളർന്നു കൊടുക്കണം. അപ്പോൾ അതങ്ങനെ താഴെ വരെ എത്താതെ അതിനെ മുന്നേ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിട്ട് പോകരുത്. ഒരു പൂവിൻ്റെയൊക്കെ പോലെ ആ വിട്ട് പോവാത്ത രീതിയിൽ വേണം ഇത് നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി. നമ്മൾ ഇങ്ങനെ മുറിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട്ടെല്ലാം മസാല പിടിക്കാനും അകമെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ മുറിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങ് താഴെ വരെ പോകാതെ ഇത് വിട്ട് പോവാതെ വേണം ഇത് മുറിച്ചെടുക്കാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് എളുപ്പമാണ്, വേഗം ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം അതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് പിരിയമുളകിൻ്റെ പൊടിയാണ്, അപ്പോൾ അതിട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടി, അത് ഞാനിപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ അളവിന് പറയുന്നില്ല, ഇതുപോലെ 1-2 തവണ ഒന്ന് ഇങ്ങനെ സ്പ്രിഗിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി കറിവേപ്പിലയും കൂടി നമുക്കിതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കായം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പകരം ഗരം മസാല ചേർത്താലും മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ കുഴയ്ക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറഞ്ഞ് നമുക്കിത് കുഴയ്ക്കാം. കാരണം ഈർപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് മസാല പിടിക്കില്ല. ഇപ്പോൾ ഞാനൊരു അല്പം വെള്ളം ഇതുപോലെ ഒന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുഴയ്ക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാതെ നോക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങളിത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഫുള്ള് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കൂടുതൽ സമയം വെച്ചാലും നല്ലത് തന്നെയാണ്, പക്ഷേ നമുക്ക് മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. അപ്പോൾ നമുക്ക് 10 മിനിറ്റിന് ശേഷം ഇതിനെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈയേക്കാളും കുറച്ചും കൂടി എണ്ണ, അതായത് നമ്മൾ കടുതാളിക്കിനേക്കാളും കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മുളകെല്ലാം നന്നായിട്ട് കുതിർന്ന് വെണ്ടയ്ക്ക നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ നേര് പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഞാനിപ്പോൾ ഈ ഒരു അളവിനെടുത്തത് കൊണ്ടാണ് ഇപ്പോൾ പകുതി ഇട്ടത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല, കാര്യം ബാക്കി എണ്ണ വേസ്റ്റായി പോകും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്നും മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീ ഒരുപാട് കൂട്ടരുത്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെണ്ടയ്ക്ക വേഗം കരിഞ്ഞു പോവും, ഉള്ളു നന്നായിട്ട് മൂക്കത്തുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വേഗം മുരിഞ്ഞു വരും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരുപാട് സമയം നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യവുമില്ല. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതുപോലെ ഒരു 1-2 മിനിറ്റും കൂടെ ഇട്ടിട്ട് നമുക്കിതിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടല്ലോ, പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. കാരണം വീട്ടിൽ വേറെ കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇങ്ങനെ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം വറുത്ത് കഴിയുമ്പോഴും ഇതുപോലെ കക്കം കാണുക, അതായത് ഇതിൻ്റെ മുളക് പൊടി കരിഞ്ഞത്, അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ എൻ്റെ ബാക്കി പകുതിയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ വേറെ എണ്ണയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ, കാരണം ആദ്യം ചേർത്ത എണ്ണ തന്നെ ഉള്ളൂ. ഇത് അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ എത്ര വേഗമാണ് നമ്മൾ ഈ ഒരു ഫ്രൈ റെഡിയാക്കി എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈ. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സ്വാദാണ്, നല്ല ക്രിസ്പിയും ആണ്. ഇതിൻ്റെ കൂടെ ഒരു തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ 2 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂട്ടിയാൽ മാത്രം മതി. നിങ്ങളെല്ലാവരും ഈ ഒരു വെണ്ടയ്ക്ക ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.